നമ്മളിത് ചെയ്യുന്നത് ബ്രെഡ് വെച്ചാണ്. ബ്രെഡും കോഫിയും വെച്ചിട്ട് നല്ലൊരു കിണ്ണത്തപ്പം പോലുള്ള ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാ തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോഫി പൗഡറാണ്. കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത്രയും ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. മുട്ടയുടെ ആ ഒരു മണം മാറാനാണ്. കോഫി പൗഡർ ഇട്ടതുകൊണ്ട് മുട്ടയുടെ മണം ഉണ്ടാവില്ല, എങ്കിലും കുറച്ച് എസൻസ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു അഞ്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഒരല്പം മധുരം ചേർത്ത് കൊടുക്കണം. ബ്രെഡിനൊക്കെ മധുരം ഉണ്ടെങ്കിൽ തന്നെയും ഒരല്പം മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട്, പാല് ഞാൻ ഒരുമിച്ച് ഒഴിക്കുന്നില്ല, 2 തവണയായിട്ട് ഒഴിക്കുന്നുള്ളൂ. 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 തവണയായി ഒഴിച്ച് പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ അടിവശത്ത് കുറച്ച് കോഫി ഇങ്ങനെ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ടാപ്പ് ചെയ്യണം ഈ പാത്രം. അതിനുശേഷം നമ്മൾ അടിവശത്ത് ഇട്ട് കൊടുത്ത പോലെ തന്നെ മുകൾ വശത്തും കുറച്ച് കോഫി പൗഡർ ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുക. ഇനി നമ്മൾക്കിത് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് വെക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിൽ, ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ചിരിക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് വരെ നല്ലൊരു തീയിൽ വേവിച്ചെടുക്കുക. അത്രയും വേവേതിനുള്ളൂ. അപ്പോൾ തന്നെ ഇത് കണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. നാളെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തണുപ്പിച്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടു നല്ല സോഫ്റ്റായിട്ടുണ്ട്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. ബൈ.